ഞാനൊരു പിടികിട്ടാപ്പുള്ളിയായിരുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നത്. ഡിസംബർ 21 ജനിച്ചു എന്നുള്ളത് ശ്രീകൃഷ്ണന്റെയും ശ്രീരാമന്റെയും എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഐതിഹ്യമാണ്. ടേപ്പുകളുടെ കട്ടിയും തടിയുള്ള ടേപ്പുകളൊക്കെ വന്ന് 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 ഇപ്പൊ കാടിലാണ്. അന്നൊരു ഡിക്ഷണറിയോളം ഉള്ളതാണല്ലോ അന്നത്തെ ടേപ്പ്. മനസ്സിലാവുന്ന ഇംഗ്ലീഷ് ഒക്കെ തിരഞ്ഞു പിടിച്ച് നമ്മൾ എടുത്തിട്ട് അവനോട് പറഞ്ഞു, എടാ മണ്ട, ഇതിനാണോ നമ്മൾ കേറിയത്. ഇത്രയും സന്തോഷം എനിക്ക് വേറെ ഇല്ല. അതായത് നമ്മൾ ഒരുപാട് കാലമായിട്ട് ഞാൻ എങ്ങനെയാണ് ഇന്റർവ്യൂ ചെയ്യുക, എങ്ങനെയാണ് ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇതാ കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് മുമ്പിൽ വന്ന് സാക്ഷാൽ സന്തോഷ് കുളങ്ങര വന്ന് നിൽക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യാനുള്ള പ്ലാനൊക്കെ ചെയ്തത്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഞാനൊരു പിടികിട്ടാപ്പുള്ളിയായിരുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നത്. അതെ, എൻ്റെ കൂടെ ഉണ്ട്, കാരണം ഞാൻ റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചിട്ടില്ല എന്ന് നല്ലതായിരിക്കാം. ഒരു ഞാൻ എപ്പോഴും അത്ഭുതമായി താങ്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടപ്പോൾ December 25, അങ്ങനെ ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച താങ്കളോട് ഞാൻ, താങ്കൾ എന്തായാലും ജെറൂസലേമിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അവിടുത്തെ വിശേഷം തൊട്ട് നമുക്ക് ഈ നമ്മുടെ ഈ സംഭാഷണം തുടങ്ങാം. December 21 ജനിച്ചു എന്നുള്ളത് ശ്രീകൃഷ്ണന്റെയും ശ്രീരാമന്റെയും എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഐതിഹ്യമാണ്, നമുക്കറിയില്ലല്ലോ. നാട്ടുകാരിങ്ങനെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ, അതെ, നാട്ടുകാരിങ്ങനെ പറഞ്ഞു വരുന്നു, ഇയാള് December 25 ജനിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ജെറുസലേമിലൊക്കെ ചെല്ലുമ്പോൾ, അതായത് നമ്മുടെ മനസ്സിലുള്ള സങ്കല്പത്തിൽ ഉള്ള ഒരു ജെറുസലേം അല്ല ബത്ലഹേം ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഒന്ന്, ചിലപ്പോൾ അത് സംരക്ഷിക്കുന്ന രീതി കൊണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ടുള്ള പരിമിതികളാവാം, പല കാരണങ്ങൾ കൊണ്ട്. സത്യത്തിൽ അതിൻ്റെ ഒരു പ്രൗഢിയോ അതിൻ്റെ ഒരു തിളക്കമോ ഒന്നുമല്ല ഞാനീ പറയുന്നേ. അതിനെ ഒരു 2000 വർഷം മുമ്പത്തെ ഒരു ഒരു സങ്കല്പത്തിലാണ് നമ്മളൊക്കെ അവിടെ ചെല്ലുന്നത് അല്ലേ. നമ്മൾ വായിച്ചത് അല്ലെങ്കിൽ കേട്ടത്, പറഞ്ഞു കേട്ടത്, ഇനി ഈ നമ്മളുടെ നാട്ടിലെ പള്ളികളിലെ വൈദികർ പ്രസംഗിച്ച് തന്നെ നമ്മളെ പഠിപ്പിച്ച കുറേ സാധനങ്ങളുണ്ട്, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഇതൊന്നും അല്ലല്ലോ അവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ അത്ര എക്സൈറ്റഡ് അല്ല. അതായത് ഇപ്പോൾ ഇസ്ലാം മതവിശ്വാസികൾ മക്കയ്ക്ക് പോകണം എന്നാഗ്രഹിക്കുമല്ലോ, പറ്റുമെങ്കിൽ പരമാവധി പോകാൻ ആഗ്രഹിക്കും, എത്ര തവണ വേണമെങ്കിലും പോകാൻ ആഗ്രഹിക്കും. എനിക്ക് തോന്നുന്നില്ല ഒരു ക്രിസ്ത്യാനിക്ക് അങ്ങനെ എപ്പോൾ അവസരം കിട്ടിയാലും ഇസ്രായേലിലൊന്ന് പോകണം, ജെറുസലേമിൽ പോകണമെന്ന് തോന്നുന്നു. ഒരിക്കൽ പോയാൽ മതി എന്ന് തോന്നുന്നതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പക്ഷേ പിന്നെ ഞാൻ പറഞ്ഞത് അത് അതിൻ്റെ പശ്ചാത്തലവും അവിടുത്തെ നിർമ്മിതികളും അവിടെ സംരക്ഷിക്കുന്ന രീതിയും കൊണ്ടാണ്. അതാണ് അതാണ് അത്രയേ ഉള്ളൂ. 137 രാജ്യങ്ങൾ, ഞാൻ നേരത്തെ 130, അദ്ദേഹം കറക്റ്റ് 7 രാജ്യം വെറുതെ കളയരുത് പറഞ്ഞു. 137 രാജ്യങ്ങളിൽ ഇത്രയും 2001 തുടങ്ങുന്നത് അല്ല, 97 തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് നിങ്ങളൊന്നും ജനിച്ചിട്ടുണ്ടാവില്ല. അസായി, ഞാൻ ജനിച്ചിട്ടൊക്കെ ഉണ്ട്. നമ്മൾ പോലെ അങ്ങനെ വയസ്സിന് വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് എന്നേക്കാൾ ഒരു 4 വയസ്സ് കൂടുതലുണ്ടാവും. ഇതാണ് വടി കൊടുത്ത് അടി മേടിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പൊ അതല്ല, എനിക്കൊരു കാര്യം പറയണ്ടേ, താങ്കൾ സഞ്ചാരം തുടങ്ങിയപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിച്ച് ഞാനൊരു പരിപാടി തുടങ്ങി ഇന്ത്യ വിഷയിൽ, സഞ്ചാരി. അത് താങ്കളായിരുന്നു ഒരു ഇൻസ്പിറേഷൻ. പിന്നെ സാക്ഷാൽ എന്റെ കേരളം ചിന്തകൻ ചിന്ത രവീന്ദ്രൻ. അപ്പോ എന്നോട് ഏഷ്യൻ്റെ അന്ന് ഇന്ത്യ വിഷയം പറഞ്ഞു, ഓ എന്റെ ഫ്രണ്ട്സ് ആണല്ലോ അവിടെ, അവരൊക്കെ നീ അപ്പോൾ സന്തോഷ് കുളങ്ങനയ്ക്ക് എൻ്റെ സമയത്ത് തന്നെയാണ് നിന്റെ ടെലകാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയൊന്നും പറയില്ല, അദ്ദേഹത്തിൻ്റെ രാജ്യങ്ങൾ പോകുന്നത് വേറെ ലെവലാണ്. ഞാൻ അറിയാവുന്ന ഇന്ത്യ മഹാരാജ്യത്തിൽ പോയി കുറച്ച് നേരം സംസാരിക്കുക എന്നല്ലാതെ. അതായത് നമ്മൾ തമ്മിലുള്ള ആദ്യത്തെ, ഞാൻ ഇത് കാണുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും, എൻകൗണ്ടർ. അപ്പോൾ ഇത്രയും രാജ്യങ്ങളിൽ പോയിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴല്ലോ ഇത്രയും അനുഭവങ്ങളുടെ ഒരു കലവറയാണ് താങ്കളുടെ ഈ ഒരു ബ്രെയിൻ എന്ന് പറയുന്നത്. എക്സ്പീരിയൻസുകൾ മുഴുവൻ പല ഭാഗത്തും പല മെമ്മറീസ് ആയിട്ടുണ്ടാവും. ഈ തിരിഞ്ഞു നോക്കുമ്പോൾ വാട്ട് ഈസ് ദാറ്റ് കംസ് ഔട്ട് യു ഫസ്റ്റ് തിങ്, യുനോ, എൻ ഒരു 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 വിചാരം അല്ലെങ്കിൽ ഒരു അനുഭവം തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ്? ഈ കൂടുതൽ ഈ ലോകത്തോടുള്ള ആദരവ് നമുക്ക് തോന്നിയതാണ്, അതാണ് പ്രധാന കാര്യം. ഗുഡ് പോയിന്റ്, മനസ്സിലായില്ലേ? ഈ ലോകത്തോട്, മനുഷ്യവംശത്തോട്, ടെക്നോളജിയോട്, കലയോട്, ചരിത്രത്തോട്, എല്ലാത്തിനോടും നമുക്ക് കൂടുതൽ കൂടുതൽ ആദരവ് തോന്നി തുടങ്ങും, മനസ്സിലായില്ലേ? നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്തേക്ക് നമ്മളുടെ ചുറ്റുപാടും നമ്മളെ പഠിപ്പിച്ച ചരിത്രവും നമ്മളെ പഠിപ്പിച്ച കലയും നമ്മളെ പഠിപ്പിച്ച പശ്ചാത്തലങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ കൂടുതൽ യാത്ര ചെയ്തോറും നമുക്ക് അതിനൊക്കെ എത്രയോ വലിയ, അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് ഇതൊക്കെ ഈ മേഖല നമുക്ക് തിരിച്ചറിയുന്നുണ്ടാവും. ഈ തിരിച്ചറിവ് നമ്മളിൽ അത്ഭുതം ഉണ്ടാക്കും, കുറേയൊക്കെ ദേഷ്യവും ഉണ്ടാക്കും, നമ്മളുടെ സാഹചര്യങ്ങൾ. അപ്പം അത് പോകുമ്പോൾ ഞാൻ അതാണ് ചിലപ്പോഴൊക്കെ എൻ്റെ പരിപാടികളിൽ എൻ്റെ വാക്കുകളിലൊക്കെ ചില ഫ്രസ്ട്രേഷൻസായിട്ട് ചില വിമർശനങ്ങളായിട്ടൊക്കെ പുറത്തു വരുന്നതിൻ്റെ കാര്യം. അതെന്നെപ്പോലെ യാത്ര ചെയ്ത ഒരാൾക്ക് പറ്റിപ്പോകുന്ന ഒരു അബദ്ധമാണ്.
പക്ഷെ അത് നല്ല ആ അബദ്ധം വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അയാൾക്ക് അതൊരു അറിവാണ്. പക്ഷെ അവർക്കത് ദഹിക്കുന്നില്ലെങ്കിലോ, അവരത് കണ്ടിട്ടില്ലാത്ത ഒരാള് വിചാരിക്കുക എന്തായിരിക്കും, ഇയാൾ എന്ത് ഇത്ര ഇത് പൊങ്ങച്ചം പറയുന്നു, അല്ലെങ്കിൽ ഇയാൾ വന്ന് നമ്മളെ കുറ്റം പറയുന്നു, ജനിച്ച നാടിനെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഒരു ജന്മം എന്നൊക്കെ ആളുകൾ ചിലപ്പോൾ തിരിച്ചേക്കാം. ഇപ്പൊ അത് കുറഞ്ഞു വരാൻ കാര്യം എന്നറിയോ, ഈ വിമർശിച്ചവരുടെ മക്കളും യാത്ര ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവര് കണ്ടിട്ട് ഇവരോട് പറയുന്നത് അയാൾ പറഞ്ഞത് നേരെ അതിനേക്കാൾ 100% ശരിയാണെന്ന് അവരിപ്പോ പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ യാത്ര ചെയ്യുമ്പം എല്ലാം ഞാൻ മനുഷ്യരാശിയുടെയും ഈ ലോകത്തിൻ്റെയും ഈ നന്മയെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും കൂടുതൽ ചിന്തിക്കുന്ന ഒരാളാണ്, അതാ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ചിലർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നിങ്ങൾ പോയ രാജ്യങ്ങളിലെ മാലിന്യമൊന്നും നിങ്ങൾ എന്തേ കാണിക്കാത്ത, അവിടെ ഓടെ പൊട്ടിയിട്ടില്ലേ, അവിടെ വേസ്റ്റ് തള്ളുന്നില്ലേ, അവിടെ വേശ്യാവൃത്തി നടക്കുന്നില്ലേ, നിങ്ങളെന്തും അതൊന്നും കാണിക്കാത്തേ എന്ന് ചോദിക്കും. ഞാനത് അന്വേഷിച്ചല്ല പോകുന്നത്, അതാണ് കാര്യം. അത് നമുക്ക് സി ഇത് എല്ലായിടത്തും മാലിന്യം കാണും. ഇപ്പം നമ്മൾ എല്ലാ പട്ടണത്തിലെയും ഹോട്ടലിൽ പോയി അവിടുത്തെ മുറിയിൽ താമസിക്കുന്നു, അവിടുത്തെ ഏറ്റവും നല്ല കാഴ്ചകൾ കാണുന്നു, ഏറ്റവും മികച്ചതെന്ന് നമുക്ക് തോന്നുന്നൊക്കെ പകർത്തിയെടുക്കുന്നു. അത് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത് കൊണ്ടാണ്. മാത്രം താങ്കളുടെ പിന്തുടർന്നൊരു ആ ആൾക്കാർക്ക് ആ സ്ഥലത്ത് പോകണമെങ്കിൽ മാലിന്യങ്ങളുടെ അവർ പോവില്ല. അല്ല അത് തന്നെയാ പറഞ്ഞത്, അപ്പൊ മാലിന്യം എല്ലായിടത്തും ഉണ്ടാവും. ഈ മാലിന്യത്തെ നിങ്ങൾ എങ്ങനെ കവർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ സംസ്കരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. മാലിന്യമില്ലാത്ത ഒരു രാജ്യവും അല്ലേ? ഏത് രാജ്യത്തും മനുഷ്യരുണ്ടോ അവിടെ മാലിന്യമുണ്ട്. മനുഷ്യജീവികളാണ് ഈ മാലിന്യം ലോകത്തെല്ലാം ഉണ്ടാക്കുന്നത്. ഒരു ഒരു കാക്കയും ഒരിടത്ത് മാലിന്യം ഉണ്ടാക്കിയതായിട്ട് കണ്ടിട്ടുണ്ടോ? ഒരു സിംഹം എവിടെയെങ്കിലും മാലിന്യം ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഏ ഒരു കാട്ടുപോത്ത് പോലും ഒരിടത്ത് മാലിന്യം ഉണ്ടാക്കിയത് കണ്ടിട്ടില്ല. മനുഷ്യനാണ് ഈ മാലിന്യം മുഴുവൻ ഉണ്ടാക്കുന്നത്. മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലത്തെ മാലിന്യമുള്ളൂ. നിങ്ങൾ സഹ്യപർവ്വതത്തിലെ വനത്തിൽ കയറിച്ചില്ല, അതിനകത്ത് മാലിന്യമില്ല, കാരണം എന്താ അവിടെ മനുഷ്യരില്ല. അപ്പം മനുഷ്യരുണ്ടോ അവിടെ മാലിന്യമുണ്ട്. പക്ഷേ ബുദ്ധിയുള്ള മനുഷ്യൻ എന്ത് ചെയ്യും, ഈ മാലിന്യം മറ്റുള്ളവർക്ക് ശല്യമാകാതെ നാറ്റമടിക്കാതെ നാണം കെടുത്താതെ ഇതിനെ പ്രോസസ്സ് ചെയ്ത് സംസ്കരിച്ച് എവിടെയാണെന്ന കൊണ്ടുപോയി ഗോപ്യമായിട്ട് കളയും. അതേ ഉള്ളൂ. താങ്കൾ കുറേ ഞാൻ പറയാം, ഒരു ഡിജിറ്റൽ ഒരു റെവല്യൂഷന് മുമ്പ് തന്നെ മറ്റേ പ്രിന്റ് പബ്ലിക്കേഷൻ ലേബറിൻ്റെ അത് 26 വയസ്സിലല്ലേ തുടങ്ങി? അല്ലല്ല, അത് ഫാദറാണ് ആരംഭിച്ചത്. പക്ഷേ ഞാൻ ബാല്യം മുതൽ ആ കൂടെ ഉണ്ട്. പിതാവ് പല പരീക്ഷണങ്ങളെല്ലാം നടത്തിയതിന് ശേഷം ഏറ്റവും അവസാനം നടത്തിയ ഒരു പരീക്ഷണമാണ് ലേബറിൻ്റെ പറഞ്ഞ മാസിക. അപ്പോൾ അതൊരു പരീക്ഷണമായിരുന്നത് കൊണ്ടും അത് വഴിതെറ്റി അതിൽ വന്ന് ചാടിയത് കൊണ്ടുമാണ്. വഴിതെറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബേസിക്കലി അധ്യാപകനായിരുന്നു. പക്ഷേ ഈ പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയിലേക്കൊന്നും കടക്കുമെന്ന് പുള്ളി ഒരിക്കലും കരുതിയിട്ടില്ല. അതുകൊണ്ട് ഒരു ടൈറ്റിൽ വേറെ ആരുടെയോ കിട്ടിയതുകൊണ്ട് തുടങ്ങിയതുകൊണ്ടാണ് ഈ ലേബറിൻ്റെ എന്ന പേരൊക്കെ വന്നത്. അത് വേറെ വൈദികൻ നടത്തിക്കൊണ്ടിരുന്ന പ്രസിദ്ധീകരണത്തിൻ്റെ ഏറ്റെടുത്ത് ആ ടൈറ്റിലൊക്കെ ഉപയോഗിച്ച് അങ്ങ് അടിച്ചു. ഇത് കളിച്ചു പിടിച്ചാൽ പിടിച്ചു, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്ന് മുതൽ ഞാനെന്നൊരു സ്റ്റുഡൻറ്റാണ്. അപ്പോൾ എനിക്കിതിലൊക്കെ വലിയ ക്യൂരിയോസിറ്റിയാണ്. പ്രിൻറ്റിങ്, പബ്ലിഷിംഗ്, അതിൽ കളർ പ്രിൻറ്റിങ് അല്ലെ, അതിൻ്റെ ഡിസൈനിങ്. അപ്പം നമ്മളീ പഠിക്കുന്ന കാലം കൂടി ഇതിനകത്താണ് മുഴുകി നിൽക്കുന്നത്. അത് കഴിഞ്ഞാണ് ടെലിവിഷൻ എന്ന് പറഞ്ഞ ഭ്രമം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, പിന്നെ തിരിയുന്നതും. അത് 2001 തുടങ്ങിയല്ലേ? ഇല്ലില്ല, ഞാൻ ഈ 97 സഞ്ചാരം ആരംഭിക്കുന്നത് തന്നെ ക്യാമറയുമായിട്ടാണല്ലോ. അതിനു മുമ്പ് ഞാൻ പഠിക്കാൻ പോയത് തന്നെയാണ് മീഡിയയാണ്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിക്കുന്നത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തന്നെക്കാൻ ഏക കാരണം എനിക്ക് ജേർണലിസം അല്ലെങ്കിൽ മീഡിയ പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അതാണ് എൻ്റെ ഹരം. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ, ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ ദൂരദർശനിൽ സീരിയൽ ചെയ്യാൻ പോയ ആളാണ്. അന്ന് പ്രീ ഡിഗ്രി, ഇന്നത്തെ പ്ലസ് ടു, അന്ന് പ്ലസ് വൺ. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ, PDC ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഞാൻ ദൂരദർശനിൽ പോയി. ഇതുമായിട്ട് തോമസ് പാല എന്ന് പറഞ്ഞ എഴുത്തുകാരനെയും കൂട്ടി ആ സീരിയൽ ചെയ്യാൻ പോയി. അവർ പറഞ്ഞ് വീട്ടിൽ പോയിരുന്നു പഠിക്കുക, അതാണ് നല്ലത്. ആ കാലം കൊണ്ട് തൊട്ടുണ്ട് സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനലോഗ് ബീറ്റ്, അതെ അതെ, അത് കഴിഞ്ഞ് ഡിജിറ്റൈസ്, യുമാറ്റിക് ലോ ബാൻഡിലാണ് നമ്മൾ കളി തുടങ്ങുന്നത്. അതിൽ നിന്ന് പിന്നെ ടേപ്പുകളുടെ കട്ടിയും തടിയുള്ള ടേപ്പുകളൊക്കെ വന്ന് 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 ഇപ്പൊ കാർഡിലാണ്. അന്നൊരു ഡിക്ഷണറിയോളം ഉള്ളതാണല്ലോ അന്നത്തെ ടേപ്പ്. ഷൂട്ട് ചെയ്യാൻ കൊണ്ടുവന്ന് 20 മിനിറ്റും കിട്ടും. സത്യം. അതിന്റെ ഒരു എന്താ പറയാ സൈഡിൽ സ്റ്റിക്കർ നമ്മൾ വെക്കണം, പാർട്ട് വൺ പാർട്ട് ടു. അതിൽ നിന്ന് മാറി ഇപ്പോൾ ഈ ഡിജിറ്റൽ ഒരു വേൾഡിലേക്ക് വരുമ്പോൾ ഏറ്റവും മിസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ കാലത്ത് നിന്ന്? പിന്നെ ഇപ്പം ഏറ്റവും അഡ്വാൻറ്റേജ് പലതും ഉണ്ട്, പക്ഷെ വാട്ട് ഇസ് ദാറ്റ് ഭയങ്കരമായിട്ട് താങ്കളെ ഒരു എന്താ എഫക്റ്റ്, ഇമ്പാക്റ്റ് ചെയ്ത, പോസിറ്റീവ് ഇമ്പാക്റ്റ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കൈവീശിപ്പോയി നമുക്ക് സിനിമ അല്ലെങ്കിൽ ചിത്രീകരിച്ചുകൊണ്ട് പോരാം, പോക്കറ്റ് കിടക്കുന്ന ഒരു മൊബൈൽ ഫോൺ മതിയല്ലോ. ഇപ്പോൾ വന്നു, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ക്യാമറ കൊണ്ട് എൻ്റെ സഞ്ചാരം ഷൂട്ട് ചെയ്തിട്ടില്ല. ദൈവമേ, ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സാധനം ഞാൻ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന സാധനമാണെന്ന് പ്രേക്ഷകർക്ക് അറിയില്ലായിരിക്കാം. യെസ്, 8K റെസൊല്യൂഷൻ 8K ക്യാമറയിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അത് മതി, ക്യാമറയല്ല മൊബൈൽ ഫോൺ. ഞാൻ പറയുന്നത് മൊബൈൽ ഫോണിൽ, ഞാൻ മൊബൈൽ ഫോൺ പോക്കറ്റിലിട്ടുകൊണ്ട് പോകുന്നു, പണ്ടതല്ല.
ഒരു മൂന്ന് പെട്ടി സാധനങ്ങളാ. പിന്നെ ഇതിന്റെ ബാറ്ററി തന്നെ എത്ര എണ്ണം വേണം, ബാറ്ററി ചാർജർ എത്ര വേണം ഒരു ഫുൾ ഡേ ഷൂട്ട് ചെയ്യണമെങ്കിൽ? അതിന്റെ സാധനങ്ങള്, ചാർജറുകള്, അതിന്റെ അനുബന്ധ സാധനങ്ങള്, ബാറ്ററി, ടേപ്പ്. അന്ന് എന്റെ ഒരു പെട്ടി നിറയെ ടേപ്പാണ്. ഡി വി ക്യാം വന്നപ്പോ പോലും അതുകൊണ്ട് ഒരു ദിവസം ഒരു ഒരാഴ്ച ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ എങ്ങനെയും ഒരു 20-22 ടേപ്പ് വേണം. ലഗേജ് അല്ല പ്രശ്നം, കസ്റ്റംസുകാർ ഇതെല്ലാം ബോധ്യപ്പെടുത്തണ്ടേ? നല്ല കഷ്ടപ്പാടാണ്. അതിന് ഞാൻ അങ്ങ് പോകുമ്പോ ഇതൊക്കെ എഴുതി മേടിച്ചിട്ട് കൊണ്ടോണം. ഈ അങ്ങ് പോകുമ്പോ മിക്കവാറും നമ്മുടെ കൊച്ചിയിലും തിരുവനന്തപുരത്തൊക്കെ ഈ പുലർച്ചെയാ ഫ്ലൈറ്റ്, അതായത് 2:30-3 ഈ സമയത്ത് അങ്ങോട്ട് പോകുന്നിടത്ത് ഡിപ്പാർച്ചറിൽ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനും കാണില്ല. അപ്പൊ നമ്മളിങ്ങനെ നിക്കണം, ഇവര് പോയി അപ്പുറേ നാളെ വിളിച്ചോണ്ട് അവിടെ കിടന്ന് ഉറങ്ങുന്നവൻ നമ്മളെ ചീത്തയൊക്കെ വിളിച്ചു, ഇവനിപ്പോ എന്തിന്റെ കേടാ, വന്ന് നോക്കിട്ട് പറയും നേരം കടലാസൊന്നും വേണ്ട പൊക്കോളാൻ പറയും. അതെ, ഉറങ്ങുന്നു. അതെ, ആദ്യം പോയ രാജ്യം നേപ്പാൾ. അത് നേപ്പാൾ രാജ്യമാണെന്ന് നമ്മളുടെ അഹങ്കാരത്തിന് പറയാൻ വേണ്ടി പോയെന്നേ ഉള്ളൂ. സത്യത്തിൽ നേപ്പാൾ അന്നൊക്കെ ഇന്ത്യയുടെ ഭാഗം തന്നെ ഏതാണ്ട്. ഞാൻ പറഞ്ഞേ ഇന്ത്യൻ രൂപ മതി, ഇന്ത്യൻ റേഷൻ കാർഡ് മതി, അങ്ങ് കിടക്കാൻ. റേഷൻ കാർഡ് കളിച്ചിട്ടൊക്കെ കിടക്കാം, അത് മതി. പ്ലെയിനിലാണോ പോയത് അതോ നടന്ന്? ഇവിടുന്നല്ല, അതിർത്തിയില്. അവിടം വരെ ട്രെയിനിന് പോയി, ഗോരഖ്പൂരി വരെ ട്രെയിൻ പോയി. ട്രെയിനിൽ നിന്ന് സുനോലി എന്ന് പറയുന്ന സ്ഥലം വരെ ബസ്സിന് പോയി. സുനോലിയിൽ നിന്ന് നടന്ന് അപ്പുറേ കടന്നു. പിന്നെ ശ്രീപുത്രൻ ജനിച്ച സ്ഥലം ഏതാ? ലുംബിനി. ലുംബിനിയിലേക്ക് ചെല്ലുന്നു, അവിടുന്ന് പിന്നെ പൊക്ര പോകുന്നു. എല്ലാം ബസ്സിലാണ്. ഇപ്പോ ഈ പുസ്തകങ്ങൾ എഴുതുന്നു, അന്ന് കാലത്ത് താങ്കൾ ഈ യാത്ര ടി വിയിൽ വരുന്നതിന് മുമ്പും യാത്ര വിവരണം എഴുതിയിരുന്നു. പിന്നെ ടി വിയിലേക്ക് വന്നപ്പോൾ ഒരു വിഷ്വൽ മാധ്യമമായതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും വിഷ്വൽസിന്, ഈ ദൃശ്യ മാധ്യമത്തിന് കൂടുതലായിട്ട് നമുക്ക് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി. ഇപ്പൊ താങ്കൾ അതിൽ നിന്ന് തിരിച്ച് പുസ്തകം എഴുതുമ്പോൾ ഈ സ്പേസിനെ പറ്റിയും അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങളും, 7 പുസ്തകങ്ങൾ താങ്കൾ എഴുതിയിട്ടുണ്ട്, തിരിച്ചും ഈ ആൾക്കാരെ കൂടെ ബുക്കിലേക്ക് എത്തിക്കാനായിട്ട് താങ്കൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? സത്യത്തിൽ ഞാൻ എഴുത്തിൽ വലിയ ശ്രദ്ധ കൊടുത്തിട്ടില്ല, അതാണ് വാസ്തവം. എൻ്റെ ശ്രദ്ധ എപ്പോഴും പോയി ഷൂട്ട് ചെയ്തെടുത്തുകൊണ്ട് വരിക, ഈ ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് എഡിറ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്തതിന് ശേഷം അതിനുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക, ആ പ്രോസസ്സ് പൂർത്തിയാക്കുക. അതിനിടയ്ക്ക് സത്യത്തിൽ ലേബറിൻ്റെയാണ് എന്നെ കൊണ്ട് എഴുതിക്കുന്നത്. ലേബറിൻ്റെയിൽ അപ്പം കുട്ടികൾക്ക്, അപ്പോൾ അന്നത്തെ ചീഫ് എഡിറ്റർ പ്രൊഫസർ ശിവദാസ്, ഇപ്പോഴും അതെ അദ്ദേഹം തന്നെയാണ്, ശിവദാസ് സാർ എൻ്റെ അടുത്ത് പറയും ഈ യാത്രയുടെ അനുഭവങ്ങളൊക്കെ ഒരു കോളമായിട്ട് എഴുതുക, പിള്ളേർക്ക് കൊടുക്കാമല്ലോ. അത് പക്ഷേ വളരെ പോപ്പുലറായി. ഇപ്പോഴും പല പിള്ളേരും, പലരും മുതിർന്ന ആളുകൾ, പിള്ളേരല്ല, അവരൊക്കെ ഇപ്പം മുതിർന്നവരായി, അവർ പറയുന്നത് ഈ യാത്രാ വിവരണ ലേബറിൻ്റെയും ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ എഴുതിയതിനെ ശരിക്കും പറഞ്ഞ ബുക്കാക്കി മാറ്റിയതാണ്. അപ്പോൾ ഈ ലേബറിൻ്റെ ഒരു പുഷ് അല്ലെങ്കിൽ അവിടുന്ന് എഡിറ്റോറിയൽ പുഷ് കൊണ്ട് മാത്രമാണ് ഞാനിത് എഴുതുന്നത്. അതിപ്പോഴും കുറേശ്ശെ ദിവസം, മാസത്തിലൊരു ഒരു അധ്യായം വെച്ചൊക്കെ ആണെങ്കിലും എഴുത്ത് നടക്കുന്നുണ്ട്. എനിക്കത് ഈ എഴുത്തിനെ പറ്റി പറഞ്ഞപ്പോൾ ആദ്യം എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ സന്തോഷ് കുളങ്കര എന്നുള്ള ഡോയനാണ് പറഞ്ഞു, അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കണം. കാരണം 70s ആകെ കൂടി അമ്മയ്ക്കൊക്കെ ഒരു യാത്രാ വിവരണം കേൾക്കുന്നു, മാതൃഭൂമി എസ്കേപ്പ് അദ്ദേഹത്തിൻ്റെ അത് വായിച്ചിട്ട് ഇൻസ്പയർഡ് ആയിട്ടോ എന്ന് ചോദിക്കണം. ഡെഫിനറ്റ്ലി. അത് അത് സഞ്ചാരം എന്നൊരു ട്രാവലോഗ്, വിദേശ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് ചെയ്യാമെന്നും വിഷ്വൽ ട്രാവലോഗായിട്ട് ചെയ്യാമെന്നുള്ളതിൻ്റെ ചിന്ത എവിടുന്നാണ് ഉണ്ടാകുന്നത്? മറ്റേ അവിടുന്ന്. നമ്മൾ ബാല്യകാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇതൊക്കെ വായിച്ചത് ഇങ്ങനെ എവിടെയോ കിടക്കുന്നുണ്ട്. ആ ബാലി ദ്വീപ് ഇങ്ങനെ എന്താണ് ഇന്തോനേഷ്യ, ആ ഇങ്ങനെയുള്ള മിക്കവാറും എല്ലാ യാത്രാ വിവരണങ്ങളും നമ്മൾ ഒരു റൗണ്ട് വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ റൗണ്ട് ചിലത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെലിവിഷനിലേക്ക് നമ്മൾ തുടങ്ങി. ടെലിവിഷനിൽ ഞാൻ എനിക്ക് തോന്നുന്നു 1991-92 കാലത്ത് ഡിഗ്രി കഴിഞ്ഞ് ഈ ഇതിന് പഠിക്കുകയും ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പ്രൊഡക്ഷൻ തുടങ്ങി. ആ പ്രൊഡക്ഷനൊക്കെ ആദ്യം ചെയ്യുന്നത് ശിവപ്രസാദ് സാറാണ്, അറിയോ? ഏഷ്യാനെറ്റിൽ അന്ന് ശിവപ്രസാദിൻ്റെ പരിണാമം സീരിയലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെയൊക്കെ കൂടെ നമ്മൾ പുള്ളിയുടെ ഒരു ശിഷ്യനായിട്ട് കൂടെയുണ്ട്. അത് ഞാൻ എൻ്റെ തന്നെ സമയം എന്ന് പറഞ്ഞ പ്രോഗ്രാം അതൊക്കെ മൂപ്പരാണ് അന്ന് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മൂപ്പരുടെ കൂടെ ഞാൻ ഈ പഠിക്കുന്ന സമയത്തും കൂടെയുണ്ട്. അപ്പം ഞാൻ പ്രവർത്തനം ആരംഭിക്കുന്നത് ടെലിവിഷനിൽ ടെലിഫിലിംസ്, ഡോക്യുമെൻ്ററികൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായിട്ടാണ്. അങ്ങനെ പോയി കുറച്ച് ഒരു 2 വർഷം ഒക്കെ പ്രവർത്തിച്ച് കഴിഞ്ഞപ്പോൾ, 2-3 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് അന്നും ഈ വ്യക്തിത്വം ഉണ്ടാവണം എന്നെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു ഐഡൻറ്റിറ്റി വേണം, അല്ലാതെ എല്ലാവരും ചെയ്യുന്നതിൻ്റെ പുറകെ പോകുന്നതിൻ്റെ അർത്ഥം ഇരിക്കുന്നത്. പൈസ കണ്ടവാനും കിട്ടുമായിരിക്കും ഒരു പണിക്ക് തന്നെ പോയി, എല്ലാവരും ഓടിയെത്തുന്നത് ഭയങ്കര ഡിമാൻഡുള്ള ഒരു സ്ഥലത്തായിരിക്കാം.
അതല്ല വേണ്ടത്. ഡിമാൻഡ് ഏറ്റവും കുറഞ്ഞിടത്ത് നമ്മൾ പോയി നിന്നിട്ട് നമ്മൾ അവിടെ ഒരു മാർക്കറ്റ് ഉണ്ടാക്കുന്നതാണ് ബുദ്ധി. അത് അവിടെയേ നമുക്ക് പ്രസക്തി ഉള്ളൂ എന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അപ്പോൾ അതൊന്നും ഉണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അങ്ങ് നിർത്തി പണി. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ തുടങ്ങിയിട്ട് ഒരു മേഖല ഇവിടെ വേണം, നമ്മുടേതായ ഒരു 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 ഐഡൻറ്റിറ്റി ഉള്ളൊരു പ്രോഗ്രാം എന്ത് വേണം. അങ്ങനെയാണ് നമുക്ക് ഈ പൊറ്റക്കാടിൻ്റെ ഒരു വിഷ്വൽ ഫോമാറ്റ് മനസ്സിലേക്ക് വരുന്നത്. പ്രിൻ്റ് മീഡിയയിൽ നിന്ന് നമുക്ക് വിഷ്വൽ മീഡിയയിലേക്ക് എങ്ങനെ ട്രാവലോഗിനെ കൊണ്ടുവരാം. അപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അറിയാമല്ലോ, അന്നൊരു ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ഒരു ട്രാവലോഗ് ചെയ്യണമെങ്കിൽ 1994-1995 കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 8 പേരെങ്കിലും അത് പണി നടക്കില്ല. കാരണം യുമാറ്റിക് ക്യാമറ, അതിൻ്റെ ഡെക്ക് ചുമക്കാൻ ഒരാൾ, ക്യാമറ ചുമക്കാൻ ഒരാൾ, ട്രൈപ്പോഡ് ചുമക്കാൻ ഒരാൾ, കാരണം അത്രയും വലിയ കൂറ്റൻ ട്രൈപ്പോഡാണ്. പിന്നെ സൗണ്ടിന് വേണമെങ്കിൽ ഒരാൾ എക്സ്ട്രാ വേണ്ടി വരും ചിലപ്പോൾ. പിന്നെ ഒരു അസിസ്റ്റൻ്റ് വേണം, എന്തിനേലും ഒക്കെ വേണം. പിന്നെ ക്യാമറാമാൻ എന്താണേലും ബസ് നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. ഇപ്പം തന്നെ 5-6 പേരായില്ലേ. പിന്നെ ഇത്രയും പേരുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടി ഫുഡ് അറേഞ്ച് ചെയ്യാനും പ്രൊഡക്ഷൻ മാനേജ് ചെയ്യാനും ഡ്രൈവ് ചെയ്യാനും ഡ്രൈവറും ഒക്കെ വേണം. അപ്പോൾ 8 പേരില്ലാതെ ദൂരദർശൻ ന്യൂസ് പോലും നടക്കാത്തൊരു കാലം. അപ്പോൾ പിന്നെ ഞാൻ അപ്പോഴാണ് ഭാഗ്യവശാൽ ടെക്നോളജി പയ്യെ മാറി വന്നത്. അപ്പം DV ക്യാം എന്ന് പറയുന്ന ക്യാമറ വരുന്നു, അത് വിത്ത് ക്യാംകോഡറാണ്, ക്യാമറ റെക്കോർഡറെ ചെറിയ ടേപ്പ്. അപ്പോൾ ഇത് തന്നെ തോളെ വെക്കാനും തന്നെ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാനും ഞാൻ പരിശീലിച്ചു. ഇന്നിപ്പം മൊബൈലിൽ പിള്ളേരൊക്കെ എടുക്കുന്നു പറഞ്ഞാൽ ഞാൻ ഒരു ക്യാമറ മേടിച്ച് അങ്ങ് പണി അങ്ങ് തുടങ്ങി. അങ്ങനെ ട്രയൽ ആൻഡ് എററിലൂടെ നമ്മൾ ടെക്നോളജി പഠിച്ച് ആ ഒരു ദിവസം എനിക്ക് മനസ്സിലായി എനിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയാം, ഡ്രൈവറെ വേണ്ട, പ്രൊഡക്ഷൻ മാനേജ് ചെയ്യാൻ എനിക്കറിയാം വേണ്ട. ഒത്തിരി പേർ പറഞ്ഞു ക്യാമറാമാൻ വേണ്ട എനിക്കറിയാം, ഡയറക്ടർ വേണ്ട പണി എനിക്കറിയാം, ഞാൻ തന്നെ. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് നേപ്പാളിലേക്ക് ഒരു ക്യാമറയായിട്ട് തുടങ്ങുന്ന പണി. അങ്ങനെയാണ് ഈ പരിപാടി നടന്നത്. അല്ലെങ്കിൽ അത് നടക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ധൈര്യമായിട്ട് ഒരു എല്ലാ മേഖലയിലും ഇരിക്കുന്നതും അറിയുന്നുണ്ടും. നിങ്ങൾക്കറിയാം എവിടെയൊക്കെയാണ് ഇത് വേണ്ടതും എവിടെയൊക്കെ ഒരാൾക്ക് ഇത് കൊടുക്കണം എന്നുള്ളത് അല്ലേ. ഈ വേണ്ടത് എന്നതിനേക്കാൾ നമുക്ക് വേണ്ടാത്തത് ഏതെന്ന് തിരിച്ചറിയുന്നിടത്താണ് ഇൻഡസ്ട്രി വിജയിക്കുന്നത്. പലരും വേണ്ടാത്തതെല്ലാം വലിച്ചു കൂട്ടി നടന്ന് കാര്യം നടക്കാതെ വരും, അതാണ് പ്രശ്നം. അത് നല്ല പോയത്, എനിക്ക് നല്ലൊരു എന്താ പറയുക ലേണിംഗ് പ്രോസസ് ആണ് ഈ പറഞ്ഞത്. സാധാരണ നമ്മൾ ഈ നാട്ടിലേക്ക് പോകുമ്പോൾ ഒരു പുതിയ രാജ്യത്ത് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഒരാളുണ്ടാവും നമുക്ക് കാര്യങ്ങൾ അറിയാനൊക്കെ, പക്ഷേ ഒരാളെ വിശ്വസിക്കണം അല്ലേ. ആ വിശ്വാസം എങ്ങനെ ഒരാളെ എത്തിക്കണം, കാര്യം ഇയാൾ നമ്മളെ പറ്റിക്കുമോ, ഇത് നമ്മളെ ഉടായിപ്പാണോ, ഇതൊക്കെ എങ്ങനെ താങ്കളെ പെട്ടെന്ന്. അതിന് വളരെ എളുപ്പമുള്ളൊരു പണിയുണ്ട്. ആദ്യം തന്നെ ഇവൻ ഉടായിപ്പാണെന്നങ്ങ് വിശ്വസിച്ചാൽ പ്രശ്നം തീരും, പിന്നെ നിങ്ങളെ ആരും പറ്റിക്കില്ല. ഉടായ്പ അല്ലെങ്കിൽ പിന്നെ ബോണസ് ആണല്ലോ. ഇവൻ പറ്റിച്ചേ ഇല്ലെന്നിരിക്കട്ടെ, നമ്മൾ സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ലല്ലോ. മറ്റേതല്ല, നമ്മൾ ഇവൻ സത്യസന്ധനാണെന്ന് വിചാരിച്ച് കൂടെ പോയിട്ട് അവൻ പറ്റിച്ചെങ്കിൽ വലിയ ദുഃഖമായി പോകില്ലേ. പലയിടത്തും അങ്ങനെ ഉണ്ടാകുന്നുള്ളൂ സ്വാഭാവികം. എനിക്ക് തോന്നുന്നത് മനഃപൂർവ്വം പറ്റിച്ചതൊന്നും ആയിരിക്കില്ല. ഇപ്പൊ ഒരിക്കൽ ഞാൻ റൊമേനിയയിലൂടെ സഞ്ചരിക്കുമ്പോൾ, റൊമേനിയ അറിയാമല്ലോ നമ്മളുടെ ഷൗഷസ്ക്യൂന്റെ നാട്, ബുക്കാറസ്റ്റ്, പിന്നെ അവിടെ നിന്നാണ് നമ്മുടെ ഡ്രാക്കുളയുടെ സ്ഥലം ബ്രാങ് കാസിൽ. അപ്പോൾ അവിടെയൊക്കെ പോയി, അവിടുന്ന് സിബിയു എന്ന് പറഞ്ഞൊരു പട്ടണത്തിൽ പോയി, ഒരു കൾച്ചറൽ സിറ്റിയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ഉൾനാടുകളിലൂടെ ഗ്രാമങ്ങൾ കാണാൻ പോകണം എന്ന് എനിക്കൊരു നിർബന്ധം. രാവിലെ അവിടെ ചെന്ന് സിറ്റി ജസ്റ്റ് ഒന്ന് കവറ അല്ല തിരിച്ചു വന്നിട്ടാവാമെന്ന് വിചാരിച്ച് ഒരു ടാക്സി വിളിച്ചു. അപ്പോൾ ടാക്സിക്കാരൻ കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയാം. അവനോട് ഞാൻ അപ്പോൾ എഴുതിക്കൊണ്ട് പോയിട്ടുണ്ട് ഏതൊക്കെ ഗ്രാമങ്ങൾ എനിക്ക് കാണണം. ആ ഗ്രാമങ്ങളുടെ ലിസ്റ്റ് കാണിച്ചു കൊടുത്തു. അത് പറഞ്ഞു ഇന്ന പട്ടണം, ഇന്ന ഗ്രാമം, ഇന്ന ഗ്രാമം, ഇന്ന ഗ്രാമം എന്നൊക്കെ പറഞ്ഞ് വായിച്ചു. എന്നിട്ട് പറഞ്ഞു ഇവിടെ പോയി, ഇവിടെ പോയി, ഇവിടെ പോയി, പോയി. നമുക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് ഇത്രയും ഗ്രാമങ്ങൾ കവർ ചെയ്തിട്ട് തിരിച്ചു വരാമല്ലോ. അത് സമ്മതിച്ചു, ഞങ്ങൾ വണ്ടിയൊക്കെ കയറി പോവാണ്. അപ്പോൾ എൻ്റെ കണക്കുകൂട്ടലിൽ കുറേ ഓടി, കുറേ ഓടി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ ഒരു 10 കിലോമീറ്റർ പോയാൽ ആദ്യത്തെ ഗ്രാമത്തിലെത്തും. ഇതെത്തുന്നില്ല, ഒരു 1.5 മണിക്കൂറായി. അപ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചു നമ്മുടെ ആദ്യത്തെ ഗ്രാമം എത്തിയില്ലേ, ആദ്യത്തേതോ 3-ാമത്തെ ഗ്രാമം കഴിഞ്ഞല്ലോ എന്ന്. അപ്പോൾ ഇവൻ്റെ ബുദ്ധി ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ പറഞ്ഞ 6 സ്ഥലത്തൂടെ പോയിട്ട് തിരിച്ചുകൂടെ എത്തിച്ചാൽ മതി. ഇതിന് എക്സാക്റ്റ് ബോവൻപോളിയാ. അപ്പൊ ഇവനോട് വഴക്കുണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഭാഷ അറിയാവുന്ന കുറെ വഴക്കെങ്കിലും പറയാമോ? അപ്പൊ ഇങ്ങനത്തെ ഒത്തിരി അബദ്ധങ്ങൾ പറ്റും. ഇവരോട് ഞാൻ അറിയാവുന്ന ഇവന് മനസ്സിലാവാവുന്ന ഇംഗ്ലീഷൊക്കെ തിരഞ്ഞു പിടിച്ച് നമ്മൾ എടുത്തിട്ട് അവനോട് പറഞ്ഞു എടാ മണ്ട ഇതിനാണോ നമ്മൾ കേറിയത് എന്നിട്ട് പുറകോട്ട് പോകാൻ പറഞ്ഞ് ഇങ്ങനെ വന്നു പോയി ഇറങ്ങി ഷൂട്ട് ഇത്ര. അപ്പം ഞാൻ അപ്പോഴാണ് ഞാൻ പലപ്പോഴും ഞാൻ ആ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്,
നമ്മുടെ നാട്ടിലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പോലും ഉള്ള ഒരു വിവരം അവിടുത്തെ ഒരു പൈലറ്റിന് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല ഇത്തരം രാജ്യങ്ങളിൽ. ഈ കോമൺ സെൻസും ഭയങ്കരമായിട്ടുള്ള ഒരു പൊതുബോധം നമ്മുടെ സാധാരണക്കാർക്ക് വരെയുണ്ട്. ആ നാടുകളിലൊക്കെ പണ്ഡിതനും ടെക്നോക്രാറ്റും ഒക്കെ അങ്ങേയറ്റത്തായിരിക്കാം, സാധാരണക്കാരൻ ഇങ്ങേറ്റത്തുവാ. ഈ ഒരു എക്സ്ട്രീം ഇന്റലിജൻസിന്റെ കാര്യത്തിൽ അത് പലയിടത്തും കാണുന്നുണ്ടത്.